ഓം നമശിവായ. എന്തുകൊണ്ടാണ് ശിവഭക്തർ ഒരുപാടങ്ങ് കഷ്ടപ്പെടുന്നത്, പ്രത്യേകിച്ച് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ചെന്നുപെടുന്നത്? കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ഭൂരിഭാഗം ശിവഭക്തരും ജപിക്കുന്നത് പഞ്ചാക്ഷരിയാണ്. പഞ്ചാക്ഷരി എന്നുള്ളത് തികച്ചും ആത്മീയമായ മന്ത്രമാണ്. ആത്മീയമായി നിങ്ങളെ ഉന്നതിയിലെത്തിക്കാൻ, അതായത് മോക്ഷം കിട്ടാൻ. ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ്? മോക്ഷം. അത് നിങ്ങൾക്ക് കിട്ടുമോ? തീർച്ചയായും കിട്ടും. പക്ഷേ മറ്റ് ഐശ്വര്യങ്ങളൊന്നും കിട്ടുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? പഞ്ചാക്ഷരി 500,000 തവണ ജപിച്ചെങ്കിലേ മന്ത്രം സിദ്ധിയാകുകയുള്ളൂ. അതിനുശേഷം ദാനം, തർപ്പണം, ഹോമം നടത്തണം. ഇതൊന്നും നടത്തിയില്ലെങ്കിലും മിനിമം 500,000 തവണയെങ്കിലും ജപിച്ച് ശിവതന്മ നമ്മളിൽ ശിവമായി നമ്മൾ മാറും. അപ്പോൾ ആത്മീയ സാക്ഷാത്കാരം വരും, ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത രീതി വരും. അതുകൊണ്ട് തന്നെ ശിവഭഗവാൻ ഭസ്മധാരിയാണ് ഈ മായയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആളാണ്. പക്ഷേ രാജരാജ ചോഴൻ, അതുപോലെ ഛത്രപതി ശിവാജി മഹാരാജ്, അതുപോലുള്ള മഹാ രാജാക്കന്മാർ, മഹാ വലിയ വലിയ നിലയിൽ നിൽക്കുന്ന ബ്രഹ്മാണ്ഡമായ രാജ്യമുണ്ടായിരുന്ന പല രാജാക്കന്മാരും ശിവഭക്തരായിരുന്നു. അതെങ്ങനെ സംഭവിക്കും? ശിവഭഗവാൻ ഒന്നും തരികയില്ലെങ്കിൽ കുബേരന് പോലും സ്വത്ത് കൊടുത്തത് ശിവനാണ്. അപ്പോൾ ശിവഭഗവാൻ തരികയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവർക്കിതൊക്കെ ഉണ്ടായത് എന്ന് ചിന്തിക്കുന്നവരോടാണ് എൻ്റെ മറുപടി. നിങ്ങൾ ശിവഭഗവാനെ പഞ്ചാക്ഷരി ചൊല്ലിയാണ് നമിക്കുന്നത്. ശിവഭഗവാന് പഞ്ചാക്ഷരി മാത്രമല്ല ഉള്ളത്, ശിവഭഗവാന് പല പല രൂപങ്ങളുണ്ട്. ശിവഭഗവാൻ്റെ 64 ഭൈരവന്മാരിൽ ഒരു രൂപമായ സ്വർണ ഭൈരവൻ, ഏതു സമ്പത്തും നിങ്ങൾക്ക് തരാൻ സാധിക്കുന്ന, ശിവഭക്തർക്ക് വേണ്ടി പറയുന്നതാണ്, സാധിക്കുന്ന രൂപമാണ്. അതുപോലെ തന്നെ ഐശ്വര്യീശ്വരൻ എന്ന് പറയുന്നൊരു രൂപമുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് പുരാണത്തിലൊന്നും വർണ്ണനയില്ല. അത് ഞാനും ഈയിടെയാണത് കേട്ടത്. പുരാണത്തിലൊന്നും ഐശ്വര്യീശ്വരൻ എന്നുള്ളൊരു ദേവതയെക്കുറിച്ചുള്ള വർണ്ണനയില്ല. പക്ഷേ ധനസമ്പാദനം ശിവഭക്തർക്ക് എങ്ങനെയുണ്ടാകും? അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ തെറ്റുപറ്റിയത്. കാരണം നിങ്ങൾ ശിവഭഗവാനെ മാത്രമാണ് പൂജിക്കുന്നത്. ശിവഭഗവാൻ എന്നത് മോക്ഷം നൽകും, എന്നാൽ ഭൗതികമായ എല്ലാ സ്വത്തു സുഖം നൽകുന്നത് ആരാണ്? ശിവഭഗവാന്റെ നേർപ്പാതിയായ ദേവി. ദേവിയാണ് മക്കളെ സംരക്ഷിക്കുന്നത്, ദേവിയാണ് മക്കൾക്ക് ഐശ്വര്യം തരുന്നത്, ദേവിയാണ് പ്രപഞ്ചം, ദേവിയാണ് എല്ലാ സമ്പത്ത് കലവറയുടെയും അധിപതി. അതുകൊണ്ട് തന്നെ ദേവിയെ വേണ്ടവണ്ണം പൂജിക്കുന്നവർക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പണ്ടത്തെ ഒട്ടുമിക്ക ബ്രഹ്മാണ്ട തറവാടുകളിലും, അത് ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, ബ്രഹ്മാണ്ട തറവാടുകൾ ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ തറവാടുകളുടെ കുലദേവി, കുല അധിപതി എന്ന് പറയുന്ന ദേവീഭാവമായിരുന്നു. പ്രത്യേകിച്ച് വേതാള കണ്ഠസ്ഥിതയായിട്ടുള്ള കാളീഭാവം. നല്ല കാലത്തെ നൽകുന്നവൾ, അല്ലെങ്കിൽ ഭദ്രമായ കാലത്തെ നൽകുന്നവൾ, അവളാണ് ഭദ്രകാളി. ഭദ്രമായ കാലത്തെ എല്ലാ മക്കൾക്കുമായി ഏകിയ ആളാണ് കാളി. അതുകൊണ്ട് തന്നെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ശിവഭഗവാൻ കാമേശ്വരനായി നിൽക്കുമ്പോൾ, കാമേശ്വരിയായി നിൽക്കുന്നത് ആരാണ്? ലളിതാത്രിപുരസുന്ദരി. പ്രത്യേകിച്ച് എല്ലാ സമ്പത്തിൻ്റെയും എല്ലാ സൗന്ദര്യത്തിൻ്റെയും എന്തിൻ്റെയും അധിപതി ആരാണ്? ത്രിപുരസുന്ദരി ദേവിയാണ്. പ്രത്യേകിച്ച് ത്രിപുരസുന്ദരി ദേവിയെ ഉപാസിക്കുന്നവർക്ക് പ്രായം പോലും ആകുകയില്ല എന്നുള്ളൊരു ഇതുണ്ട്. ആ സൗന്ദര്യം അങ്ങനെ, ആ സൗന്ദര്യത്തിലും ആ ഒരു ഓറയിലും അങ്ങനെ നിൽക്കും. പ്രായത്തിൽ പോലും ഒരു മുന്നേറ്റമുണ്ടാക്കി അതുപോലെ ഐശ്വര്യം തരുന്ന ആളാണ് ത്രിപുരസുന്ദരി ദേവി. ത്രിപുരസുന്ദരി ദേവിയുടെ നേർപ്പാതി ആരാണ്? സാക്ഷാൽ ശിവഭഗവാനാണ്. എല്ലാം ഐശ്വര്യവും തരുന്ന, അതായത് ശിവഭഗവാൻ എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആളല്ല, കാമേശ്വരനാണ്. അതായത് ഏറ്റവും സൗന്ദര്യമുള്ള ദേവനാണ്, ആരാലും മോഹിക്കുന്ന കാമേശ്വരനാണ്. കാമേശ്വരിയുടെ നേർപ്പാതിയാണ് കാമേശ്വരൻ. ഭഗവാൻ സർവാഭരണ ഭൂഷിതനായിരിക്കുന്ന ഒരു ഭാവമാണ് കാമേശ്വരൻ. ആ കാമേശ്വര ശിവനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? കാമേശ്വരിയായ ലളിതാത്രിപുരസുന്ദരി ഷോഡശിയെക്കുറിച്ച് അറിയാമോ? ഇല്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ശിവഭക്തനാണ്, എന്നിട്ട് സമ്പത്ത് കിട്ടിയില്ല, ശിവഭഗവാന് സമ്പത്ത് തരാൻ? ശിവഭഗവാൻ്റെ സമ്പത്ത് കിട്ടുന്ന മാർഗം പോലെ മറ്റൊരു ദേവൻ്റെ ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷെ ആളുകൾക്കറിയില്ല എന്ത് ചെയ്യാൻ. പല പല രൂപം, ഇപ്പോൾ സ്വർണ്ണ ഭൈരവനെക്കുറിച്ച് നിങ്ങൾ എത്ര പേർക്ക് അറിയാമായിരുന്നു ഇതിനു മുമ്പ്? അല്ലെങ്കിൽ കാമേശ്വരനെക്കുറിച്ച് എത്ര പേർക്ക് അറിയാമായിരുന്നു ഇതിനു മുമ്പ്? അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഈ കാമേശ്വരഭാവം, അല്ലെങ്കിൽ ഇതുപോലുള്ള സ്വർണ്ണ ഭൈരവൻ്റെ ഭാവം, അതിപ്പോൾ അതിനേക്കാളും ഉപരിയായി ഏത് ഭാവത്തിൽ ശിവനെ നമ്മൾക്ക് സിദ്ധീകരിക്കണമെങ്കിലും, സമ്പത്ത് ഐശ്വര്യമുണ്ടാകണമെങ്കിലും, എന്തിന് മോക്ഷത്തിന് പോലും പരാശക്തിയായ ദേവിയുടെ അനുഗ്രഹം വേണം. മനോന്മണി എന്നാണ് 18 സിദ്ധന്മാർ കുണ്ടലിനി ശക്തിയായ ബാലാത്രിപുരസുന്ദരിയെ വിളിക്കുന്നത്. ആ ബാലാത്രിപുരസുന്ദരി ഉണ്ടെങ്കിൽ ഒരാൾക്ക് മോക്ഷം പോലും, അതായത് കുണ്ടലിനി ഉണർന്ന് സഹസ്രാരത്തിൽ എത്തണമെങ്കിൽ ബാലാത്രിപുരസുന്ദരിയുടെ കനിവ് വേണം. അപ്പോൾ നമ്മൾ ആരെയാണ് കുറ്റം പറയുന്നത്? ശിവഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ തികച്ചും
ശിവഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്ത് നേരായ മാർഗത്തിൽ ശിവഭഗവാനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമേ ഉപാസിക്കാവുള്ളൂ. ഓം നമശിവായ ചൊല്ലിയതുകൊണ്ട് എനിക്കൊരു സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ്. കാരണം നിങ്ങൾക്ക് മന്ത്രത്തെക്കുറിച്ച് പോലും പഠിച്ചിട്ടില്ല. അത് പഞ്ചഭൂതങ്ങളെയും ശിവൻ്റെ പഞ്ചമുഖങ്ങളെയും അതുപോലെ തന്നെ നമ്മളുടെ ആധാരങ്ങളെയും ഉണർത്താനുള്ള മന്ത്രമാണ്. ശിവായ നമ എന്ന സിദ്ധന്മാർ ഉല്ലേഖനം ചെയ്ത വേറൊരു മന്ത്രമുണ്ട്. അങ്ങനെ ഈ നമശിവായ തന്നെ പല പല രീതിയിൽ ഉപയോഗിക്കാം, അഷ്ടകർമ്മങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ പല പല രീതിയിലുള്ള ക്രിയകളും ഈ നമശിവായ എന്ന മന്ത്രം കൊണ്ട് നമുക്കുണ്ട്. അതുകൊണ്ട് നമശിവായ മാത്രം ചൊല്ലിട്ട് ശിവഭഗവാൻ ഒന്നും തന്നില്ലെങ്കിൽ അതുപോലെ തന്നെയാണ് നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന മന്ത്രം ചൊല്ലിയാലും ആത്മീയ ഉന്നതിയെ ഉണ്ടാകുകയുള്ളൂ. ഹരേ കൃഷ്ണ ഹരേ രാമ ചൊല്ലിയാലും അങ്ങനെ തന്നെ. പക്ഷേ ഈ ദേവന്മാർക്കെല്ലാം പല പല ഭാവങ്ങളുണ്ട്. ഇപ്പം കൃഷ്ണഭക്തർ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ? അവർ രാജ ഗോപാലം എന്ന ഭാവത്തെക്കുറിച്ച് അറിയാമോ? അവർക്ക് കൃഷ്ണൻ്റെ ഏറ്റവും ഉന്നതമായ ഭാവമാണ്. അതാണ് ഈ ബിസിനസ് ചെയ്യുന്നവർ കൂടുതൽ ആശ്രയിക്കുന്ന ഭാവം. അങ്ങനെ പല പല ഭാവങ്ങളുണ്ട്. അറിയാവുന്നവർ ആ ഭാവങ്ങളെ പൂജിച്ച് സമ്പത്ത് നേടും, അറിയത്തില്ലാത്തവർ അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കും. പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയാറുന്നേ, അതാ പ്രശ്നം. എന്തുമായിക്കൊള്ളട്ടെ, ഇനി എങ്ങനെ ശിവഭഗവാനെ ഐശ്വര്യത്തിനായി വിളിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വർണ്ണഭൈരവനോ അല്ലെങ്കിൽ ഭഗവാന്റെ സമ്പത്ത് നൽകുന്ന ഒരു ഭാവം, പ്രത്യേകിച്ച് സ്വർണ്ണഭൈരവൻ സ്വർണ്ണാകർഷണ ഭൈരവനെ നിങ്ങൾ ഇഷ്ടമൂർത്തിയായി സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന ശിവ ഭഗവാന്റെ പൂജയുടെ കൂടെ ഉപാസനയുടെ കൂടെ ദേവിയെയും ഈ സ്വർണ്ണഭൈരവൻ്റെയും മന്ത്രം ചൊല്ലുക. ആ മന്ത്രം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഇട്ടേക്കാം. സ്വർണ്ണഭൈരവൻ്റെ മന്ത്രം 108 ഉരു വിഹിതം ചൊല്ലുക. അതിൻ്റെ ഋഷി ഛന്ദസ് ദേവത എല്ലാം ഇട്ടേക്കാം. സ്വർണ്ണാകർഷണ ഭൈരവനെ ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങും. ഭഗവാന് വേറെ പല ഭാവങ്ങളുണ്ട്, തൽക്കാലം ഇത് പ്രാർത്ഥിച്ച് ഒന്ന് ആരംഭിക്കുക. എന്നിട്ട് ശിവഭക്തർ പറയണം ഐശ്വര്യമില്ലേ എന്ന്.